ഇതിലെന്താ എഴുതിയിരിക്കുന്നേ? ഹാബിറ്റ്. ഹാബിറ്റ്. എന്താ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ശീലം അല്ലേ. അങ്കിളിൽ ഒരു ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ടിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ചായ കഴിക്കുന്ന സ്വഭാവം. ഒരു ദിവസം 10-20 ചായ കഴിക്കും. ഒരു ദിവസം അങ്കിളിനോട് വന്നിട്ട് പറയുകയാണ്, എനിക്ക് ചായ കഴിക്കുന്നതെന്ന് കുറയ്ക്കണം, എന്ത് ചെയ്യാൻ പറ്റുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എണ്ണം പതുക്കെ 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 കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അത് എന്ത് ചെയ്യുന്നറിയാമോ, അതിനകത്ത് നിന്ന് ഒരക്ഷരം നീക്കം ചെയ്തു. അപ്പോൾ എച്ച് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റും നമുക്ക്? എ ബിറ്റ് അല്ലേ. ദാറ്റ് എ ബിറ്റ് ഓഫ് ദാറ്റ് ഹാബിറ്റ് ഈസ് ദർ. ഇപ്പോഴും മുഴുവനായിട്ട് പോയിട്ടില്ല, അതവിടെ ഉണ്ട് അല്ലേ. അതിനുശേഷം വീണ്ടും കുറച്ച് കൊണ്ടുവന്നു. അപ്പോഴെന്താ കാണാൻ പറ്റുന്നത്? ബിറ്റ് ഓഫ് ദാറ്റ് ഹാബിറ്റ് ഈസ് അഗെയിൻ ദർ അല്ലേ. വീണ്ടും ഒരു അക്ഷരം കൂടി നീക്കം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദർ. ഇപ്പോഴും അവിടെ ഉണ്ട്. വീണ്ടും ഒരക്ഷരം കൂടി നീക്കം ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റുന്നേ? ടീ. എന്താ നമ്മുടെ പ്രശ്നം? ടീ, ചായ. അതാണ് പ്രശ്നം അല്ലേ. അപ്പൊ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്കിൾ പറഞ്ഞു ഒരു ടെക്നിക് ഉണ്ട്. ഇപ്പൊ അങ്കിൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പേപ്പറിനങ്ങനെ ധാരാളം നുറുങ്ങ് പീസുകളാക്കി ഇതിനങ്ങനെ മടക്കി മടക്കി കഴിഞ്ഞ ശേഷം വീണ്ടും മടക്കി മടക്കി കഴിഞ്ഞ് കയ്യിൽ വെച്ചു അല്ലേ. ഇനി മാജിക്ക് നടക്കാൻ പോവാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സ്വഭാവം അനാവശ്യമായിട്ടുള്ളൊരു ഹാബിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റില്ല. അത് നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും.